ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂൾ 73-ാമത് വാർഷികം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂൾ 73-ാമത് വാർഷികം സാരംഗ് 23-ും രക്ഷകർത്തൃ സമ്മേളനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ബെഞ്ചിന്റെ ഏറ്റവും അങ്ങേറ്റത്ത് ഞാൻ സ്വയം കുഴപ്പനാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കാം ഒരു പക്ഷെ ഈ സ്കൂളിന്റെ ബെസ്റ്റ് സ്റ്റുഡൻസ്. നാളകളിൽ ജെറ്റ മെമ്പർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. മെമ്പർ എന്നോട് പറയായിരുന്നു, 3 വർഷമായിരുന്നു ഞാൻ യഥാർത്ഥത്തിലൂടെ പഠിക്കേണ്ടിയിരുന്നത്, പക്ഷെ 5 വർഷം കൊണ്ടാണ് ഞങ്ങൾ പഠിത്തം പൂർത്തീകരിച്ചത് എന്ന് ജെറ്റ മെമ്പർ എന്നോട് സൂചിപ്പിച്ചു. അപ്പോ ഈ സ്കൂളിൽ നിന്ന് മികച്ച സ്കൂൾ മികച്ച സ്റ്റുഡന്റിനുള്ള അവാർഡ് ഒരിക്കലും ജെറ്റ മെമ്പർക്ക് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ ഇന്ന് ഈ പരിപാടിയിൽ ഒരു അതിഥിയായ അദ്ദേഹം വന്ന് ഇരിപ്പുണ്ടെങ്കിൽ പഠനം മാത്രമല്ല മാനദണ്ഡം. എന്തൊക്കെയാണ്? ഒരാൾ സ്മാർട്ട് ആയിരിക്കണം അല്ലേ. ഇന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. പി ടി എ പ്രസിഡന്റ് സുനിൽ ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ ലൗസൺ ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സി എം എസ് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റിട്ടയർഡ് എ ഡി പി ഐ ജെസ്സി ജോസഫ് പ്രതിഭകൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറ്റോ ജോസ് പടിഞ്ഞാറെ പീടികയിൽ, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഡെൻസി ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുമാരി അരുണിമ സോണി ഒരുക്കിയ സംഗീത വിരുന്നും തുടർന്ന് നടത്തപ്പെട്ടു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് സി വടക്കേൽ, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ്മ ഫെർണാണ്ടസ്, ജെറ്റോ ജോസ് പടിഞ്ഞാറെ പീടികയിൽ, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുരാഗ് പാണ്ടിക്കാട്ട്, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ജെ ബെഞ്ചമിൻ, സണ്ണി മാത്യു വടക്കേ മുളഞ്ഞനാൽ, പി ടി എ പ്രസിഡന്റ് സിനി ടോമി, സ്കൂൾ ചെയർപേഴ്സൺ അനുമേരി സ്റ്റാൻലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഹെഡ്മിസ്റ്റർ മിനിമോൾ ഡാനിയൽ, സ്റ്റാഫ് സെക്രട്ടറി സൂസൻ വി ജോർജ്, ജോസ്ഫിൻ ജോസഫ്, അനുറാണി അഗസ്റ്റിൻ, റിബേക്ക എം ഐ എന്നിവർ പ്രസംഗിച്ചു. ഐ4 ന്യൂസ്, പാലാ.